ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇഫ് യു ആർ എ ന്യൂ വ്യൂവോ പ്ലീസ് ടു സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്താണെന്ന് നോക്കാം നമ്മൾ ഡെയിലി ലൈഫിൽ പോകണം നീ അവിടെ പോകണം അല്ലെങ്കിൽ നീ വരണം നിൽക്കണം ഇരിക്കണം അല്ലെങ്കിൽ പോകരുത് വരരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ഇത് പലപ്പോഴും എങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെന്ന് നമുക്ക് അറിയാത്തതായിട്ട് വരാറുണ്ട് അതുപോലെ നിർദ്ദേശങ്ങൾ നൽകുക ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനായിട്ട് ഈ നിൽക്കണം പോകണം വരണം ഇത്തരം കാര്യങ്ങളിൽ അഡ്വൈസ് കൊടുക്കാൻ അതുപോലെ സജഷൻസ് പറയാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേഡാണ് എന്ത് ഷുഡ് എസ് എച്ച് ഒ യു എൽ ഡി ഷുഡ് എന്താണ് ഷുഡ് എസ് എച്ച് ഒ യു എൽ ഡി ഷുഡ് ഷുഡ് എന്ന് പറഞ്ഞാൽ ചെയ്യണം നിൽക്കണം എന്നുള്ള ആ ഒരു രീതിയിലുള്ള അർത്ഥം വരുന്നൊരു വേർഡാണ് അതായത് നമ്മൾ നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഡ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ് മീനിങ് വരുന്ന എന്ത് ഷുഡൻറ്റ് ഷുഡൻ ഷുഡൻ അതായത് ഷുഡ് നോട്ട് എന്നുള്ള മീനിങ് എന്ത് അതിനെ ഷോർട്ടായിട്ട് നമ്മൾ ഷുഡൻറ്റ് എന്ന് പറയും അപ്പം എന്താണ് ഈ ഷുഡ് ഷുഡ് നോട്ട് എന്നുള്ളതൊക്കെ എന്ന് നമുക്ക് വീഡിയോയിൽ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കൂടെ തന്നെ കുറച്ച് എക്സാമ്പിളും കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആയിക്കോളും അപ്പം നമുക്ക് ഒട്ട് സമയം കളിയത് നേരെ വീഡിയോയിലേക്ക് പോവാം സോ ലെറ്റ് സ്റ്റാർട്ട് സോ വി യൂസ് ഷുഡ് ആൻഡ് ഷുഡൻറ്റ് ടു മേക്ക് സജഷൻസ് ആൻഡ് ഗീവ് അഡ്വൈസ് അത് നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡും ഷുഡൻറ്റും യൂസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി ഷുഡൻറ്റ് ഷുഡ് നോട്ട് ഇത് രണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ടതില്ല ഷുഡ് നോട്ട് എന്നുള്ളതിനെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത് ഷുഡൻറ്റ് അപ്പം ഷുഡ് ഷുഡ് നോട്ട് ഷുഡൻ ഇതൊക്കെ എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ുള്ളത് എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിളാണ് നോക്കുന്നത് അതായത് നിങ്ങൾ പോകണം നിങ്ങൾ പോകണം തീ ഒരു ഡിസിഷനാണ് അല്ലേ നമ്മൾ തീരുമാനിച്ച ഒരു നിർദ്ദേശമാണ് നിങ്ങൾ പോകണം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഷുഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് എങ്ങനെ പറയാം നിങ്ങൾ പോകണം യു should go. You should go. നിങ്ങൾ പോകണം നിങ്ങൾ പോകണം എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം യു ഷുഡ് ഗോ ഇനി നിങ്ങൾ പോകരുത് ഇതിൻ്റെ നെഗറ്റീവ് മീനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ പറയാം യു ഷുഡ് നോട്ട് ഗോ നിങ്ങൾ പോകരുത് യു ഷുഡ് നോട്ട് ഗോ ഇതിന് യു ഷുഡൻ ഗോ എന്നും പറയാം കേട്ടോ അപ്പോൾ പോകണം എന്നുള്ളതിന് യു ഷുഡ് ഗോ പോകരുത് എന്നാണെങ്കിലോ യു ഷുഡ് നോട്ട് ഗോ അപ്പോൾ ആ സെൻറ്റൻസ് ആയില്ലേ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടിയിട്ടുണ്ടാവും ഷുഡ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഷുഡിൻ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത് ബാക്കിയും കൂടി ആവും ഇനി അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ മറക്കണം നിങ്ങൾ മറക്കണം അതെങ്ങനെ പറയാം യു ഷുഡ് ഫോഗ് forget നിങ്ങൾ മറക്കണം യു ഷുഡ് ഫോഗ് ഇനി നിങ്ങൾ മറക്കരുത് ഇതിന് നെഗറ്റീവ് മീനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മറക്കരുത് എന്നാകും അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം യു ഷുഡ് നോട്ട് ഫോഗേറ്റ് യു ഷുഡ് നോട്ട് ഫോഗറ്റ് നിങ്ങൾ മറക്കരുത് യു ഷുഡ് നോട്ട് ഫോഗ് അപ്പം നിങ്ങൾ മറക്കു നിങ്ങൾ മറക്കുക എന്നുള്ളതിന് നിങ്ങൾ മറക്കണം എന്നാണെങ്കിൽ യു ഷുഡ് നിങ്ങൾ മറക്കരുത് യു ഷുഡ് നോട്ട് ഫോഗേറ്റ് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം ഞാൻ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം ഇതെങ്ങനെ പറയാം ഐ ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ് ഐ ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ് ഞാൻ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം ഐ ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ് അപ്പം അത് ക്ലിയർ ആയി ഇനി ഞാൻ കൂടുതൽ പച്ചക്കറികൾ കഴിക്കരുത് ഞാൻ കൂടുതൽ പച്ചക്കറികൾ കഴിക്കരുത് ഇതെങ്ങനെ പറയാം ഐ ഷുഡ് നോട്ട് ഈറ്റ് മോർ വെജിറ്റബിൾസ് കഴിക്കണം എന്നാകുമ്പോൾ ഞാൻ ഒരുപാട് പച്ചക്കറികൾ കഴിക്കണം ഐ ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ് ഞാൻ ഒരുപാട് പച്ചക്കറികൾ കഴിക്കരുത് ഐ ഷുഡ് നോട്ട് ഈറ്റ് മോർ വെജിറ്റബിൾസ് സിമ്പിൾ അല്ലേ ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവർക്കും ക്ലിയർ എന്ന് വിചാരിക്കുന്നു ഇനി ക്ലിയർ ആവാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് പരിചയപ്പെടാം അടുത്തതെന്ന് പറയുന്നത് അവൻ പണം തിരികെ നൽകണം അവൻ പണം തിരികെ നൽകണം എങ്ങനെ പറയാം ഷുഡ് റിട്ടേൺ ദ മണി അവൻ പണം തിരികെ നൽകണം ഹിഷുഡ് റിട്ടേൺ ദ മണി ഹി ഷുഡ് റിട്ടേൺ ദ മണി അപ്പം അവൻ പണം തിരികെ നൽകരുത് അതെങ്ങനെ പറയാം അവൻ പണം തിരികെ നൽകരുത് ഷുഡ് നോട്ട് റിട്ടേൺ ദ മണി ഹി ഷുഡ് നോട്ട് റിട്ടേൺ ദ മണി അവൻ പണം തിരികെ നൽകണമെന്നാവുമ്പം ഹി ഷുഡ് റിട്ടേൺ ദ മണി അവൻ പണം തിരികെ നൽകരുത് ഹി ഷുഡ് നോട്ട് റിട്ടേൺ ദ മണി ഇപ്പം ഷുഡ് ഷുഡിൻ എങ്ങനെ യൂസ് ചെയ്യണം എപ്പോൾ യൂസ് ചെയ്യണം എന്നൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ ഒരു ടാസ്ക് ഞാൻ തരാം അതിൻ്റെ ആൻസറ് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പം ആ കമൻറ്റ് കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് അപ്പോൾ സെൻറ്റൻസ് ഇതാണ് അവൾ ട്രെയിനിൽ പോകണം അവൾ ട്രെയിനിൽ പോകണം ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക അവൾ ട്രെയിനിൽ പോകണം ശിഷു ഗൊബായ് ട്രെയിൻ ശിഷു ഗൊബായ് ട്രെയിൻ അവൾ ട്രെയിനിൽ പോകണം ഗോ ബൈ ട്രെയിൻ ഇനി അവൾ ട്രെയിനിൽ പോകരുത് അവൾ ട്രെയിനിൽ പോകരുത് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം പറയാമെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് ക്ലിയർ ക്ലിയറായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടെ എത്തിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ സജഷൻസും കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞാനിപ്പോൾ തന്നിട്ടുള്ള ടാസ്കിൻ്റെ ആൻസറും കൂടി താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മറന്നു പോകരുത് ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും തിറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ്